നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വളരെ വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നതും SNDP യുടെ ചങ്ങാതി, എന്നാൽ സുകുമാരൻ നായർ എന്ന് പറയുന്ന NSS ന്റെ ഈ രണ്ട് ചങ്ങാതിമാരെ, ഈ രണ്ട് ചങ്ങാതിമാരും ഇവരുടെ അഭിപ്രായങ്ങളെയും നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോറിക്ഷയുമായിട്ടാണ്. ഇപ്പോ വലിയ ടൗണിലായാലും ചെറിയ ടൗണിലായാലും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഏത് സമയത്തായിരിക്കും റിട്ടേൺ യൂടേൺ തിരിഞ്ഞ് വരിക എന്ന് നമ്മൾക്കറിയില്ല അല്ലെ. ആ രീതിയിൽ തന്നെ നമ്മൾക്കൊക്കെ ഒരുപാട് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ മുന്നിൽ, നമ്മുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ എപ്പോഴായിരിക്കും ലെഫ്റ്റിലേക്ക് എടുക്കുക, റൈറ്റിലേക്ക് എടുക്കുക, ഇനി യു ടേൺ തിരിയോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ യാത്ര ചെയ്യുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സുകുമാരൻ നായരായാലും ഈ വെള്ളാപ്പള്ളി നടേശനായാലും ഇവരുടെ തീരുമാനങ്ങൾക്ക് കേരള ജനത, അതല്ലെങ്കിൽ ലോക മലയാളി ജനത കൊടുത്തിട്ടുള്ള വില എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തുറന്നു പറയേണ്ടതുണ്ട്. ഇപ്പോ ഈ ലോക്സഭ ഇലക്ഷന് തൊട്ട് മുമ്പ് NSSന്റെ ചങ്ങാതി ആയിട്ടുള്ള ഞമ്മന്റെ സുകുമാരൻ നായർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അത് ഇസ്ലാമിക ജിഹാദികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ചില്ലറ ചൊടിപ്പിക്കലൊന്നുമല്ല. കാരണം നമ്മൾക്കറിയാം സ്വർഗത്തിലും 72 ഹൂറികൾ മധ്യ പോയ, ഇങ്ങനെയൊക്കെ കുറെ ഇവന്റെയൊക്കെ കിതാബിൽ, വിശുദ്ധ കിതാബിൽ നിറച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അത് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഇത്ര കണ്ട് ഈ സോഷ്യൽ മീഡിയ ആയാലും ഈ മാധ്യമങ്ങളൊക്കെ ഇത്ര കണ്ട് രംഗത്ത് വന്നത് കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ഈ സ്വർഗ, ഈ ഹൂറികളെയും 72 ഹൂറികളെയും മദ്യപ്പുഴയിലുമൊക്കെ പോയി വന്നവന്മാരാരെങ്കിലും ഉണ്ടോടാ എന്ന് നട്ടലോടെ ഒരു ആൺകുട്ടിയുടെ ആ ഒരു ധിക്കാര ചോദ്യം തന്നെ ചോദിച്ച NSSന്റെ സുകുമാരൻ നായരെ എല്ലാവരും കണ്ടതാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ. അങ്ങനെ ഒരു ചോദ്യം സത്യത്തിൽ നുപൂർ ശർമ്മയ്ക്ക് ശേഷം ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നുപൂർ ശർമ്മ ചോദിച്ചത് എന്താണ് എന്നുള്ള ചോദ്യം വരും. ജ്ഞാൻവാബി വിഷയത്തിൽ, അതായത് ജ്ഞാൻവാബി ക്ഷേത്രം തകർത്ത് പള്ളി ഉണ്ടാക്കിയ ആ വിഷയത്തിൽ ഇന്ന് കോടതി പോലും പറഞ്ഞിട്ടുള്ള വാക്കാണത്. അത്തരത്തിൽ അവരുടെ കൈയും കാലും കഴുകുന്ന വെള്ളം നിറച്ചിട്ടുള്ള വലിയ ടാങ്കിൽ ശിവലിംഗം കണ്ടെത്തിയതുമായി വന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ച നടത്തുന്നു. ചാനൽ ചർച്ചയിൽ നുപൂർ ശർമ്മയും പിന്നെ ഒരു ഇസ്ലാമിക ഭീകരനും പങ്കെടുക്കുന്നു. അത്തരത്തിൽ ഇസ്ലാമിക ഭീകരൻ കാണുന്നിടത്തെല്ലാം പൈപ്പായാലും എന്തായാലും നിങ്ങളുടെ ശിവലിംഗമാണോ എന്ന് ചോദിച്ച് ശിവലിംഗത്തെ വളരെ മ്ലേച്ഛകരമായി ഇവന്റെയൊക്കെ സംസ്കാര പ്രകാരം തന്നെ സെക്സുമായി, ലൈംഗികതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ നുപൂർ ശർമ്മ കൃത്യമായിട്ടും ഐഷ എന്ന് പറയുന്ന കഥാപാത്രം, ഇവന്റെ പ്രവാചകനും ഐഷയും തമ്മിലുണ്ടായ കല്യാണം ഏത് സമയത്ത് നടന്നു എന്നുള്ളതും അവർ തമ്മിലുള്ള ലൈംഗിക വേഴ്ച എപ്പോൾ നടന്നു എന്നുള്ളതും പച്ചയ്ക്ക് ചോദിക്കുന്നു. 6 വയസ്സിലാണോ, 9 വയസ്സിലാണോ, 10 വയസ്സിലാണോ എന്ന് ഇന്നും തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് പച്ചയ്ക്ക് ചോദിച്ചതോടുകൂടി നുപൂർ ശർമ്മയെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന ഇസ്ലാമിക ജിഹാദികളെ നമ്മൾ കണ്ടു. മാത്രമല്ല അതിന്റെ പേരിൽ ഒട്ടേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ കണ്ടു. ഒരു നിരപരാധിയുള്ള ഒരു ടൈലറിംഗ് തൊഴിലാളിയെ പോലും രണ്ട് ജിഹാദികൾ ചെന്നുകൊണ്ട് കത്തികൊണ്ട് കുത്തി വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ മറ്റൊരു ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്ത നാളിൽ ചോദിച്ചത്. ഇന്ന് മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തെ ഇസ്ലാമിക ഭീകര വിരുദ്ധനായി മാറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള എഗെയിൻസ്റ്റ് വിരുദ്ധ ആളായി മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ മാറിയിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് എന്ന് ലോകം അറിയേണ്ടതുണ്ട്. അതിലെ യാഥാർത്ഥ്യം മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ചോദിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. ഞാൻ പ്രധാന പോയിന്റ്സ് താഴെ കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. കേരളത്തിലെ ഗ്രൗണ്ട് അറിയുന്ന ഒരു നേതാവിനെ ഇത് പറയാൻ സാധിക്കൂ. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ മുസ്ലിം സമുദായത്തെ അകമഴിഞ്ഞ് പ്രീണിപ്പിക്കുന്നു. 9 രാജ്യസഭാ സീറ്റിൽ 5 ഇടത്തും മുസ്ലിങ്ങളാണ്. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഹിന്ദു പട്ടികജാതി പട്ടികവർഗത്തിന്റെ വിശ്വാസത്തെ ഇടതുപക്ഷം ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലികഴിച്ചു. കേരളത്തിലെ സാമൂഹിക അവസ്ഥ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്നെ കാന്തപുരം അടക്കമുള്ള എല്ലാ മുസ്ലിം നേതാക്കളും സംഘടനകളും വർഗീയവാദിയാക്കി. ഞാനാണോ വർഗീയവാദി? ലോകത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ ഇവിടത്തെ സ്വൈര ജീവിതം തകർക്കുന്നവരല്ലേ യഥാർത്ഥ വർഗീയവാദികൾ? ഇത് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ ഇവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാർക്ക് ഇവിടെ പ്രസംഗിക്കാൻ പോലും മലപ്പുറം എന്ന് പറയുന്ന ഞമ്മന്റെ തങ്ങന്മാരുടെയൊക്കെ ജില്ലയാണല്ലോ, അവിടെ കൊണ്ടുവന്നൊരു ഭീകരനെ പ്രസംഗിച്ച നാട്ടുകാരാണ് ഈ വെള്ളാപ്പള്ളിയെ വർഗീയവാദി ആക്കിയത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മലയാള മാധ്യമങ്ങൾ പോലും അവരുടെ ബിസിനസ് താല്പര്യത്തെ മുൻനിർത്തി നിശബ്ദത
പാലിക്കുകയാണ് ഈ വിഷയത്തിൽ. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ മധ്യ കേരളത്തിൽ ക്രിസ്ത്യാനികളും മലബാറിൽ മുസ്ലിങ്ങളും കൃഷി, വ്യവസായ, വാണിജ്യ മേഖലകൾ കൈയടക്കി. മലപ്പുറത്ത് അറബി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകി. ഒരൊറ്റ വിദ്യാലയം പോലും SNDP നൽകിയില്ല. ബേപ്പൂർ അപകടത്തിൽ മരിച്ചവർക്കും കുമരകം ബോട്ട് അപകടത്തിൽ മരിച്ചവർക്കും മതത്തിന്റെ തൂക്കത്തിലാണ് ആനുകൂല്യം നൽകിയത്. ബേപ്പൂരിന് ലഭിച്ചത് കുമരകത്തിന് ലഭിച്ചില്ല. വ്യവസായങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചപ്പോൾ പിന്നോക്ക ഹിന്ദു കോളനികളിലും പുറമ്പോക്കിലും തൊഴിലുറപ്പിലും ഒതുക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കേരളത്തിൽ സാമ്പത്തിക സാമൂഹിക സർവേ നടത്തി തെളിയിക്കണം. ആർജവമുള്ളവർ മുന്നോട്ട് വരിക. ഈ വിഷയങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാവാനും ഞാൻ തയ്യാറാണ്. ഇതാണ് വെള്ളാപ്പള്ളി നടേശന്റെ സ്ട്രോങ് പ്രസ്താവനയിലെ പ്രസക്ത ഭാഗങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലാണ് അദ്ദേഹം കൃത്യമായിട്ടും ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇത്. ഒരുപാട് ഭാഗങ്ങൾ അദ്ദേഹം സ്പർശിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നോക്കൂ, ഇതുപോലെ പച്ചയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഗഡ്സ് ഇവർക്ക് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അണികൾ നൽകിയിട്ടുള്ള തിരിച്ചടി ഒന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പോ നായർ സർവീസ് സൊസൈറ്റി ഉള്ള NSSന്റെ മെയിൻ ആയിട്ടുള്ള ആളാണല്ലോ സുകുമാരൻ നായർ. എന്നാൽ എത്ര നായന്മാർക്കാണ് ഈ സുകുമാരൻ നായരെ താല്പര്യമുള്ളത്? എത്രയോ ഇപ്പൊ മലപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ NSSന്റെ യൂണിറ്റ് പോലും ഇല്ലാത്തൊരു നാടാണ് മലപ്പുറം. അത് ഒരു പക്ഷേ ഈ ഇസ്ലാമിക ഭൂരിപക്ഷ ജില്ല കൂടി ആയതുകൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ന്യായം പറയാം. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനും ഒരു നായർ സർവീസിൽ അതിൽ പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഈ NSS എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഈ നായരായിട്ടുള്ള ഈ സുകുമാരൻ നായർ ഒരിക്കലും ഒരു നായരുടെയും വക്താവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ അയാളുടെ കുടുംബത്തെ നന്നാക്കാനും അയാൾക്ക് സ്വയം വളരാനും ഇവിടുത്തെ ഭരിക്കുന്ന പിണറായി വിജയനെ പോലെ തന്നെ മറ്റൊരു അധികാര ഭ്രാന്തൻ അതല്ലെങ്കിൽ പണക്കുതിയൻ എന്നൊക്കെ ആ രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അയാളായാലും ഈ പറയുന്ന വെള്ളാപ്പള്ളി, ഈ വെള്ളാപ്പള്ളിയും ഇതേപോലെ തന്നെയാണ്. ഈഴവർക്ക് വേണ്ടിയിട്ടാണോ ഇയാൾ പ്രവർത്തിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ, എത്ര ഈഴവർക്ക് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ സംഘടന കൊണ്ട് എത്ര സഹായം കിട്ടി? ഇവിടെ ഈഴവ സമുദായത്തിന് വളർച്ച പ്രാപിക്കാൻ വേണ്ടി എന്തെങ്കിലും സഹായമുണ്ടോ? എന്തെങ്കിലും പിന്തുണ ഇവർ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈഴവർക്കും നായന്മാർക്കും കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവൻ ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ NSSന്റെ ആസ്ഥാനത്തേക്ക് ചെന്ന സമയത്ത് അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടുണ്ട് ഈ ഒരു നാൾ ഈ ഒരു സുകുമാരൻ നായർ. ഇന്നിപ്പോൾ സുരേഷ് ഗോപി ജയിച്ച് തൃശ്ശൂരിൽ ആദ്യ താമര വിജയിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് സുരേഷ് ഗോപിയോട് ഒലിപ്പിച്ചു ചെല്ലുന്ന NSSന്റെ സുകുമാരൻ നായരെയും നമുക്കറിയാം. അതുകൊണ്ട് ഈ സുകുമാരൻ നായരായാലും ഈ പറയുന്ന വെള്ളാപ്പള്ളിയായാലും ഇവർക്ക് കൃത്യമായിട്ടും അണികളിൽ നിന്ന് പ്രതിഷേധ അഗ്നി നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്ന് മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഒരുപക്ഷെ ഇവരെയും അതല്ലെങ്കിൽ നമ്മുടെ PC ജോർജ് ആയാലും ഈ സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി ആയാലും ഇവരെയൊക്കെ നാളെ ISIS കൊടുംഭീകരന്മാർ വന്ന് വകവരുത്തി കഴിഞ്ഞാലും അവരെ ഒന്നും പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ ആ കള്ളത്തരങ്ങളുണ്ടല്ലോ, അതല്ലെങ്കിൽ ഈ നാട് ഭരിക്കുന്ന ഇടതുവലതന്മാരുടെ ആ പൊള്ളത്തരങ്ങളുണ്ടല്ലോ, അതാണ് ഇവർ രണ്ടുപേരും പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. PC ജോർജ് അടക്കമുള്ള 3 പേർ എന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടുകൊണ്ട് നാളെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ISIS ഭീകരന്മാരെ അവരെ പിന്തുടർന്ന് നടക്കുന്ന ഹമാസ് ഭീകരന്മാരെ നായകന്മാരാക്കി നടക്കുന്ന 1921 ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടത്തി 13,000 ഹിന്ദുക്കളെ വേട്ട നടത്തിയ വേട്ടക്കാരനായിട്ടുള്ള വർഗീയവാദി തീവ്രവാദി ഈ മാരിയം കുന്നനെ നായകനാക്കി നടക്കുന്ന ഈ കേരളത്തിലെ ഈ ആളുകളെ, ഈ മുസ്ലിങ്ങളെ, ഈ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയേണ്ടതുണ്ട്. ഇനി മുസ്ലിങ്ങളെ എന്ന് പറയുമ്പോൾ നല്ല മുസ്ലിങ്ങളുണ്ട്, ചീത്ത മുസ്ലിങ്ങളുണ്ട് എന്ന് വിഭാഗം തരംതിരിച്ച് പറയുന്ന ആളുകൾ തന്നെ പറയുക, ഏതെങ്കിലും ഞാൻ പറയുന്ന അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഈ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാൾ പറഞ്ഞ അതല്ലെങ്കിൽ ഈ ഭീകരത ഇത്തരത്തിലൊക്കെ ഇതൊക്കെ ഈ സമുദായത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല മുസ്ലിമിനെ ആർക്കെങ്കിലും കാട്ടിത്തരാൻ പറ്റുമോ? അത് ഞമ്മന്റെ കാര്യമാണ്. ആ ഞമ്മന്റെ കാര്യത്തിൽ തൊട്ടുള്ള കളി അവർ കളിക്കില്ല. അതുകൊണ്ട് ഇത് പറയുന്നവരെ വർഗീയവാദിയാക്കുക, അവരെ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കള്ളക്കേസ് എടുത്ത് ജയിലിലാക്കുക എന്നതൊക്കെ കേരളത്തിലെ ഒരു സ്ഥിരം കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന സുകുമാരൻ നായർക്കുമൊക്കെ കണ്ണു തുറക്കാനായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സാധാരണ ഇവരെല്ലാവരും എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണത്? സമദൂരം. എന്താണ് സമദൂരം? എല്ലാ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഞങ്ങൾക്ക് സമദൂരമാണുള്ളത്. ഇടതുപക്ഷത്തോടായാലും കോൺഗ്രസ് LDFനോടായാലും UDFനായാലും NDAയോടായാലും ഞങ്ങൾക്ക് സമദൂരമാണുള്ളത്. എല്ലാ ആളുകൾക്കും അണികൾക്കും അവരവരുടെ രീതിയിൽ വോട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവർ സമദൂര പ്രസ്താവന ഇറക്കുന്ന വിദ്വാൻമാരാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഇവരുടെ സമദൂര പ്രസ്താവന കണ്ടില്ല എന്നുള്ളത് കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ നടക്കുന്ന ഇസ്ലാമിക പ്രീണനം അത്ര കണ്ട് മൃഗീയമായി
ഭൗമമായ മേലേക്ക് വന്നിരിക്കുന്നു. അത് ഇവിടുത്തെ ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹം എന്നോ തിരിച്ചറിഞ്ഞു, അതിന്റെ മാറ്റം ഇവിടെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞു എന്ന ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഓട്ടോറിക്ഷ പോലെ എപ്പോഴാണ് യു ടേൺ തിരിയുക എന്ന രീതിയിൽ ഇന്നിപ്പോൾ പ്രസ്താവനകൾ ഇറക്കാതെ, തീരുമാനങ്ങൾ പറയാതെ, കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സമൂഹത്തിന് മുൻപിൽ യഥാർത്ഥ നവോത്ഥാന നായകന്മാർ, അതല്ലെങ്കിൽ യഥാർത്ഥ സമുദായത്തിന്റെ നായകന്മാരായി, നേതാക്കന്മാരായി ഇവർ ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്ന് എന്തായാലും ഇത്തിരി അഭിമാനത്തോടെ പറയേണ്ടതുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനായാലും സുകുമാരൻ നായരായാലും ഈ എടുത്തിട്ടുള്ള ഈ നിലപാടുകളെ നമ്മൾ വളരെയധികം ശ്ലാഘിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.